ഹായ്, മലയാളത്തിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് വൈശാഖ് എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ എപ്പോഴും എല്ലാത്തരം ഓഡിയൻസിനെയും സംതൃപ്തിപ്പെടുത്തുന്ന ഒന്നാകും. കാരണം എന്താണ് പറയുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ സിനിമ മാറുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ആകുന്ന ഒരു ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പം അങ്ങ് പോക്കിരാജ് മുതൽ ഇങ്ങ് മധുരരാജ് വരെയുള്ള സിനിമകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. പോക്കിരാജ് ഒരു കാലത്തൊക്കെ വളരെ ക്രേസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളോട്. അതുപോലെ മല്ലു സിംഗ് ഒരു കാലത്ത് ഹരമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. മല്ലു സിംഗ്, അതുപോലെ തന്നെ സീനിയേഴ്സ്, ഇതൊക്കെ സീനിയേഴ്സൊക്കെ ഒരുപാട് ടൈം ഞാൻ കണ്ടിട്ടുള്ള സിനിമകളാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിനുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ പുലിമുരുകൻ സഹിതം അദ്ദേഹത്തിൻ്റെ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നൈറ്റ് ഡ്രൈവ് എന്നാണ് പേര്. എന്തായാലും ഈ ഒരു സിനിമയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയിൽ അന്നാബെൻ, അതുപോലെ തന്നെ റോഷൻ മാത്യു, നമ്മുടെ സിദ്ദിഖ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയത്ത് അദ്ദേഹമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള താരങ്ങളൊക്കെ അടങ്ങി. ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് സ്പോയിലർ ഒന്നും ആക്കുന്നില്ല, നമ്മുടെ ചിത്രത്തിലെ മുഖ്യ രണ്ട് കഥാപാത്രങ്ങൾ പ്രണയ ജോഡികൾ, അവർക്ക് ഒരു രാത്രിയിൽ നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയുടെ തീം എന്നുള്ളത്. ഇനി ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അതിനുശേഷം എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം അവസാനം പറയാം. പോസിറ്റീവ് ആയിട്ട് തോന്നിയ ആദ്യത്തെ കാര്യം, ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര ബ്രില്ലിയൻ്റ് ആയിട്ട് ഉള്ളതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഒരു വൈശാഖ് സിനിമയിൽ നിന്നും, അല്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അദ്ദേഹം എപ്പോഴും എല്ലാത്തരം ഓഡിയൻസിനെയും സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ കഥയിലും തിരക്കഥയിലൊക്കെ നടത്തിയിരിക്കുന്നത്. അത്യാവശ്യം ഫാമിലി ഓഡിയൻസിനും അല്ലെങ്കിൽ യൂത്ത് ഓഡിയൻസിനും ഒക്കെ തന്നെ കയ്യിലെടുക്കും വിധത്തിലുള്ള ഒരുപാട് ചേരുവകൾ സ്റ്റോറിയിലും സ്ക്രീൻ പ്ലേയിലും ഉണ്ടായിരുന്നു. അത് സിനിമയുടെ ഒരു രസകരമായിട്ടുള്ള ഒരു വശമായിരുന്നു. രണ്ടാമതായിട്ട് പറയുമ്പോൾ, എന്നും പറഞ്ഞ് സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും മികവുറ്റതാണ് അങ്ങേയറ്റമാണെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റോറിയും സ്ക്രീൻ പ്ലേ ഒക്കെ ഓക്കെ ആണെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ത്രില്ലർ സിനിമ പ്രേമികൾ അത്യാവശ്യം കയ്യിലെടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് ടേൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്, ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. ഇനി രണ്ടാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിലെ പ്രകടനങ്ങളാണ്, അഭിനേതാക്കളുടെ പ്രകടനം. ഇതിൽ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റോഷൻ മാത്യു ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒക്കെ കരിയറിൽ തന്നെ വേറിട്ടൊരു ക്യാരക്ടറായിരിക്കും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ അന്നാബൻ്റെ ഒക്കെ ശക്തമായിട്ടുള്ള ഒരു പ്രകടനമുണ്ട്. സിദ്ദിഖ്, അതുപോലെ തന്നെ നമ്മളുടെ ഷാജോണ്, കൈലാഷ്, അങ്ങനെയുള്ള ഒരുപാട് താരങ്ങളുണ്ട്. ഓക്കെ, ഇതിലെടുത്ത് പറയുന്ന ഒറ്റ പേര് ഇന്ദ്രിയത്ത്. കാരണം എനിക്ക് പലപ്പോഴും മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നിയിട്ടുള്ളത്. നല്ല നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം വളരെ ഗംഭീരമായിട്ടാണ് പ്രകടനം കാഴ്ചവെക്കുന്നത്, സ്ക്രീനിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള ഒരു അംഗീകാരം കിട്ടിയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അദ്ദേഹം അണ്ടർറേറ്റഡൊന്നും അല്ല എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ്, ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹമാണ് ഈ ഒരു സിനിമയുടെ പില്ലർ എന്ന് പറയാൻ സാധിക്കും, ഒരു നടും തൂണ്. കാരണം അത് ഈ ഒരു സിനിമ ആദ്യ ഭാഗങ്ങളിലൊക്കെ കുറച്ച് ലാഗൊക്കെ വരും. ശരിക്കും ആ ലാഗ് മാറ്റുന്നത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വരുന്നതിലൂടെയാണ്. അത്രയും നീറ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് വൈശാഖിനെയും പറയണം, അല്ലെങ്കിൽ വൈശാഖിനെയും മെൻഷൻ ചെയ്യണം. കാരണം ആ ഒരു രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് അദ്ദേഹത്തിന് ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. ശരിക്കും ഇന്ദ്രിയത്തിൻ്റെ പ്രകടനം ഗംഭീരമായിരുന്നു. എന്നും പറഞ്ഞാൽ റോഷൻ മാത്യു ഒന്നും മോശമെന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ഗംഭീര പ്രകടനം, അന്നാബെൻ എല്ലാം ഗംഭീരം നീറ്റായിട്ടുള്ള പ്രകടനമായിരുന്നു. പല രംഗങ്ങളിലും കൈയടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഈ ഒരു താരങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. അടുത്തതായിട്ട് ചിത്രത്തിൻ്റെ ഒരു ക്വാളിറ്റി, ഇപ്പം വിഷ്വൽസ്, അത് സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ അല്ലെങ്കിൽ കളർ ഗ്രേഡിങ്, ലൈറ്റിങ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി നൽകുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒരു തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാം എന്നുള്ള ഒരു ഫീൽ, അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണല്ലോ, തിയേറ്റർ ഫീല് തന്നെയാണല്ലോ എന്നുള്ള ആ ഒരു കാര്യം ധ്വനിപ്പിക്കും വിധത്തിലുള്ള ടെക്നിക്കൽ സപ്പോർട്ട്, സിനിമാറ്റോഗ്രഫി, ലൈറ്റിങ്, കളർ ഗ്രേഡിങ്, എഡിറ്റിങ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് സിനിമയിൽ മോശമൊന്നും ഇല്ലേ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ആണോ, 100% ആണെങ്കിൽ 10-ൽ 10 റേറ്റ് കൊടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, തീർച്ചയായിട്ടും നെഗറ്റീവൊക്കെ ഉണ്ട്. കാരണം ഈ ഒരു സിനിമയിലെ തിരക്കഥയ്ക്കുള്ളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമയാണ് എന്നുള്ള കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കല്ലുകടി കൈമാറുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ കുറച്ച് ലാഗിങ് ആയിരുന്നു. കാരണം സിനിമയുടെ കഥയിലേക്ക് കാര്യമായിട്ട് മൂവ് ആകുന്നില്ല, അരമണിക്കൂർ ഇങ്ങനെ ഇങ്ങനെ എഴഞ്ഞഴിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കുറച്ച് ലാഗ് വരും. പിന്നെ ഇന്ദ്രിയത്തിൻ്റെ ക്യാരക്ടർ വരുമ്പോഴാണ് ശരിക്കും സിനിമയുടെ ഒരു ജീവൻ വരുന്നത്, ജീവൻ വെക്കുന്നത്. അപ്പോൾ അതുവരെ കുറച്ച് ലാഗുണ്ട്. ആ ഒരു കാര്യങ്ങൾ, ആ ഒരു പോർഷൻസ് തിരക്കഥയിൽ ബെറ്റർ ആകാമായിരുന്നു. അതുപോലെ തന്നെ സിനിമയ്ക്കുള്ളിൽ ഒരുപാട് ടേൺസ് വരുന്നുണ്ട്. ചില ടേണൊക്കെ ഗംഭീരമായിരുന്നു, പുതുമയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ചില ടേണുകൾ നമ്മളിതിനു മുമ്പ് എവിടെയോ സിനിമകളിലൊക്കെ കണ്ടാണല്ലോ, അതായത് എത്ര ഉള്ളൂ, ഒരു ടിപ്പിക്കൽ ഫോർമാറ്റിലുള്ള ബിൽഡപ്പ് സീനുകളും ടേൺസും ഒക്കെ തന്നെ സിനിമയിൽ നടത്തിയിട്ടുണ്ട്. അത് വലിയ മോശമാണെന്നുള്ളതല്ല, പക്ഷേ ആധികാരികമായിട്ടൊരു സിനിമ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് ഇത് വലിയ രസമില്ല, ഇതൊക്കെ ഞാൻ ഊഹിച്ചായിരുന്നു എന്നൊക്കെ വിചാരിച്ചേക്കാം. എങ്കിൽ കൂടി ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സിനിമ അത്യാവശ്യം എല്ലാത്തരം ഓഡിയൻസിനെയും സംതൃപ്തിപ്പെടുത്തും. ഇപ്പം നിങ്ങളൊരു യുവ ഓഡിയൻസ്
ആണ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇച്ചിരി ഏജ് ആയിട്ടുള്ള ആളുകളാണ്, ഇങ്ങനെയുള്ള എല്ലാ ഓഡിയൻസിനെയും സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയല്ലേ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം എന്നുള്ളത്. എന്തായാലും തീർത്ത് മോശമാണെന്ന് ഒരു ഓഡിയൻസും പറയാല്ല, എനിക്ക് തോന്നുന്നു ഫാമിലിക്കൊക്കെ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടുപോകുക, ഒരു ത്രില്ലർ സിനിമ എന്ന രീതിയിൽ ഒരു ഡീസെൻറ്റ് സിനിമ അല്ലെങ്കിൽ ഒരു വർത്ത് വായിച്ചായിട്ടുള്ള സിനിമയായിട്ട് തന്നെയാണ് നൈറ്റ് ഡ്രൈവിനെ എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. പിന്നെ മ്യൂസിക് എന്നുള്ള കാര്യവും കുറച്ചുകൂടി ബെറ്റർ ആക്കിയാൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് 7/10 ആണ്, 10/7. തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്തുമ്പോൾ തുടരും. ബൈ ബൈ.